ഒരു സീരിയലിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്കാണ് പോകുന്നത്. മാസമായി പുറത്തിറങ്ങിയിട്ട്, അതായത് കാറിൽ ഇതാ ഇതുപോലെ ഇങ്ങനെ ചെന്നൈനെപ്പോ കണ്ട കൊറോണ ഉണ്ടോ എന്ന് തന്നെ സംശയം. അത് ഞാൻ ജസ്റ്റ് എനിക്കൊന്ന് കാണിച്ചു തരാം, കൊറോണ ഉണ്ടോ ഇവിടെ എന്ന് തന്നെ സംശയമാണ്. കാരണം അത്രയും കൂട്ടും ജനവും അല്ല ജനക്കൂട്ടം. മാസ്ക് ഇല്ലാതെ എല്ലാ കടകളും തുറന്നിട്ട് വണ്ടിയിൽ ആയതുകൊണ്ടാണ് മാസ്ക് വെക്കാത്തത്. ഞങ്ങൾ മാസ്ക് ഒക്കെ വെച്ചിട്ട് മാസ്കും അതുപോലെ സാനിറ്റൈസറും എടുത്ത് ഭയങ്കര പ്രൊട്ടക്ഷനോട് കൂടിയിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. ഞങ്ങളിതാ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ എത്താറായി. അതാണ് ഷൂട്ടിംഗ് നടക്കുന്ന അമ്പലം. ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തിയിട്ട് പറയാം. സൺ ടി വിയില് 12 മണിക്ക് ടെലികാസ്റ്റ് ചെയ്യണ പാണ്ഡവനിലം സീരിയലിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻ കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. ആദ്യമായിട്ടാണ് ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ കാണുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പാണ്ഡവന്റെ സീരിയലിന്റെ ലൊക്കേഷൻ ഞങ്ങൾ കാണാൻ പോയതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏട്ടൻ വർക്ക് ചെയ്യുന്നത് ഈ സീരിയലിന്റെ എഡിറ്റർ ആയിട്ടാണ്. അപ്പൊ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 20 മിനിറ്റ് ദൂരമാണ് ഇപ്പൊ ഞങ്ങൾ പോയ സ്ഥലത്തേക്കുള്ളൂ. അത്ര അടുത്ത് ഷൂട്ടിംഗ് ആയതുകൊണ്ടും അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ കാണാൻ പോയത്. അടുത്ത് തന്നെയായിരുന്നു, അധികം ദൂരമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ പോയപ്പോഴും അവിടെ ഒരു അതെ അവിടെ അത്ര കൂട്ടം കാര്യങ്ങളും ആൾക്കാരും ഉണ്ടായിരുന്നില്ല. ഉള്ളവരാണെങ്കിലും മാസ്ക് ഒക്കെ ഇട്ടിട്ട് പിന്നെ അതിൻ്റെതായ പ്രോട്ടോക്കോളും കാര്യങ്ങളൊക്കെ ലൊക്കേഷൻ പിന്നെ ഒരു അമ്പലത്തിന്റെ ഉള്ളിൽ വെച്ചിട്ടായിരുന്നു. അതുകൊണ്ട് അധികം ആൾക്കാരുണ്ടായിരുന്നു, ആൾക്കാരിന്റെ കുറവായിരുന്നു. അപ്പൊ ഞങ്ങൾ കാര്യമായിട്ട് പ്ലാൻ ചെയ്ത് നല്ല വ്ലോഗൊക്കെ ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവിടെ പോയിട്ട് എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ നായകനും നായികയാണ് ഞങ്ങള് പരിക്കി. ഞങ്ങൾ കൂടുതലായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് നരേഷ് ഈശ്വർ എന്നാണ് അതിന്റെ നായകന്റെ പേര്. അതിലെ ആക്ട്രസിന്റെ പേര് പാപ്രി ഘോഷ് എന്നാണ്. ഭയങ്കര ഫ്രണ്ട്ലി, ഫസ്റ്റ് ലൊക്കേഷൻ കാണുന്ന ഒരു ഫീൽ അല്ല ഞങ്ങൾക്ക്. അവര് കൊറേ നേരം എന്താ ചെയ്യണ്ടെന്ന് അറിയാണ്ട് അവിടെ പോയി നിന്നു. പിന്നെ ഞങ്ങള് സെൽഫി ഫോട്ടോസ് അങ്ങനെ എടുത്തിട്ടുണ്ട്. ഒരു 2-3 എണ്ണം എടുത്തിട്ടുണ്ട്. ആദ്യമായിട്ട് കണ്ട് സംസാരിക്കുന്ന ഒരു ഫീൽ അല്ലേ ഞങ്ങൾക്ക്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ട് വ്ളോഗ് എടുക്കാന്നൊക്കെ വിചാരിച്ചിട്ട് അവരടുത്ത് നിന്ന് സംസാരിച്ചിട്ട് നേരം പോയി. അതാണ് ഉണ്ടായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അത്രയും ഫ്രണ്ട്ലി ആണ്. കൊൽക്കത്തയിലാണ്, പക്ഷെ നന്നായിട്ട് തമിഴ് പറയുന്നുണ്ട്. ആദ്യമായിട്ട് നമ്മള് ഒരുപാട് ഗ്യാപ്പ് സംസാരിക്കും. ഒന്നാമത്തെ കാര്യം ഒരു സീരിയല് നടനും നടിയാണെന്നുള്ള യാതൊരു തരത്തിലുള്ള ദുല്ലാനെയാണ് ഞങ്ങളൊക്കെ സംസാരിച്ചിട്ട് അത്രയും ഫ്രണ്ട്ലി ആയിട്ട് രണ്ടാണ് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള. നമ്മള് കുറച്ച് നമ്മളെ ആട്ടിനോടും ചേച്ചിയോടൊക്കെ സംസാരിക്കുന്ന അതേപോലെ തന്നെയാണ്.
നമ്മള് ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ അങ്ങനെ സംസാരിക്കുമ്പോ എങ്ങനെയാണോ അതേപോലെ തന്നെയായിരുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനെ ലൊക്കേഷനിലും പോണത്, ഇങ്ങനെ ഇത്ര അടുത്ത് ഇങ്ങനെ സംസാരിക്കണതും അതൊരു നടനും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ്. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഒരുപാട് അവര് നമ്മള് ശരിക്കും വിചാരിച്ച ജസ്റ്റ് കാണാൻ സംസാരിക്കുന്ന ഞങ്ങൾക്കത് പറഞ്ഞ് തരാൻ അറിയില്ല. അങ്ങനെ ഒരുപാട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. എന്താവും, എന്താണ്, എന്താ സംസാരിക്ക, അങ്ങനെയൊക്കെ സംസാരിക്കുമെന്ന് പോലും ഞാൻ അറിയില്ല. ഏട്ടൻ ചെയ്യണ കാരണമാണ് ഞാൻ ഈ സീരിയല് ഏട്ടൻ ചെയ്യണോണ്ട് ഞാൻ ഈ സീരിയല് കണ്ട് സ്റ്റാർട്ടിങ് തൊട്ടിട്ട് തന്നെ ഞാൻ കണ്ടു. ആദ്യം ഭയങ്കര കോമഡി, നല്ല നല്ല രസമായിരുന്നു. ആദ്യം നല്ല രസമുണ്ട് സീരിയല്. പിന്നെ ഇപ്പൊ സാധാരണ എല്ലാ സീരിയലുകളും പോലെ തന്നെ കുറച്ച് എന്താ പറയാ കുത്തിത്തിരിപ്പും അങ്ങനെയൊക്കെ ആയിട്ട് കഥ അങ്ങോട്ട് മാറി. എന്നാലും കാണാറുണ്ട്. ഞങ്ങളുടെ ബ്ലോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പേപ്പർ സാൾട്ട് മീഡിയ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. ഞങ്ങളെ കാര്യമായിട്ട് പ്ലാൻ ചെയ്തു.